ഡിസംബർ ജനുവരി മാസത്തിലെ കുളിരിൽ മഞ്ഞും കൂടെ ആസ്വദിക്കാൻ കേരളത്തിൽ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന മൂന്നാർ ആയിരിക്കും. എന്നാൽ തേയില തോട്ടങ്ങൾക്കപ്പുറം സ്ട്രോബെറി തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ശർക്കര നിർമ്മാണ ഫാക്ടറികളും ചോലമരങ്ങളും മൂന്നാറിനോളം തണുപ്പുമുള്ള മറ്റൊരു പ്രദേശമാണെങ്കിൽ മറയൂർ കാന്തല്ലൂരിലോട്ട് പോകാം. മൂന്നാറിൽ നിന്ന് മറയൂരോട്ടുള്ള യാത്രയിൽ തന്നെ നമുക്ക് ചന്ദനത്തോപ്പുകൾ കാണാം. മറയൂർ എത്തുന്നതിന് 5 കിലോമീറ്റർ മുമ്പാണ് ഈ സാൻഡൽവുഡ് ഫോറസ്റ്റ്. ഇതിനടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസും ഉണ്ട്. മറയൂരൊരു റെയിൻ ഷാഡോ ഏരിയയാണ്, അതായത് മഴ കുറവുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ചന്ദനമാണ് മറയൂരുണ്ടാകുന്നത്. ചന്ദന മരങ്ങൾ ഒറ്റയ്ക്ക് നടാറില്ല, മറ്റു മരങ്ങൾ ഇടകലർത്തിയാണ് ചന്ദന മരങ്ങൾ നടുന്നത്. ചന്ദന മരങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ളതും മറയൂറാണ്. ഇവിടെ എല്ലായിടത്തുനിന്നും പ്രവേശനമൊന്നും ഇല്ല, വേലി കെട്ടിയൊക്കെ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അതായത് ഗൈഡൊന്നുമില്ല യാത്ര ചെയ്തെങ്കിൽ, നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, കാരണം പോസ്റ്റ് ആവാതെ നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് വാഹനമൊന്നും ഇല്ലെങ്കിൽ സീനാവുന്ന കാര്യമില്ല, കാരണം ആനവണ്ടി മറയൂർ വരെ സർവീസ് നടത്തുന്നുണ്ട്. എപ്പോഴൊന്നും സർവീസ് ഇല്ല, ഇടയ്ക്കിടയ്ക്കാണുള്ളത്. വൈകിട്ട് തന്നെ മറയൂർ എത്തിച്ചേരുന്ന നല്ലത്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഇവിടെ കിടന്നുറങ്ങി, കാരണം നാളെ ഒരുപാട് നടക്കേണ്ടിയൊക്കെ വരും. ഈ കാണുന്നതാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ്. ഇതിനടുത്ത് തന്നെ ജീപ്പുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 8 പേർക്ക് വരെ കയറാം. നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തൊന്നും പോകാൻ പറ്റത്തില്ല, നടക്കേണ്ടി വരും. ജീപ്പാണ് പറ്റിയ വാഹനം. കരിമുട്ടി വെള്ളച്ചാട്ടം കണ്ട് മറയൂർ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം ഒരു ഹെർബൽസിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്ത് എത്തി നല്ല ഔഷധ ഗുണമുള്ള ഒരു വെള്ളമാണ് വരുന്നത്. കരിമുട്ടി വെള്ളച്ചാട്ടം കണ്ട് നമ്മുടെ അടുത്ത മുനീറുകൾ കാണാനായിട്ട് യാത്രയായി. ഈ കാണുന്നതാണ് ലെമൺ ഗ്രാസ്, ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ആ കാണുന്ന കുന്നിൻ്റെ മറുവശത്തെല്ലാം ആദിവാസി ഊരുകളാണ്. ശിലായുഗത്തിൽ ജീവിച്ച ആദിവ മനുഷ്യൻ്റെ വാസസ്ഥാനങ്ങൾ കാണാനുള്ള യാത്രയാണ്. പാറക്കല്ലുകൊണ്ടുകൾ മാത്രം നിർമ്മിച്ച ഇതിനെ മുനിയറകളെന്നാണ് പറയുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ താഴെ മറയൂർ ഗ്രാമവും കാണാം. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലുള്ള യാത്രയിൽ ശർക്കര നിർമ്മാണ ഫാക്ടറികൾ കാണാം. ഇതിലെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. അവർ നമുക്ക് സാമ്പിളൊക്കെ തരും. വളരെ ശുദ്ധമായ ശർക്കര എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറയൂരിലെ മണ്ണിൽ രാസവളങ്ങളൊന്നും ചേർക്കാറില്ല, അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ വളരുന്ന കരിമ്പുകളിൽ നിന്ന് എടുക്കുന്ന ശർക്കര ശുദ്ധമായിരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. കുറേ കാലം മുമ്പ് ഇവിടെ നിന്ന് ഒരുപാട് വ്യാജ ശർക്കരയൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യാജ ശർക്കര പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു മറയൂർ ശർക്കര എന്ന പേരിൽ. അതുകൊണ്ട് അടുത്ത കാലത്ത് ഇതിന് GI ടാഗ് കിട്ടി, ആ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. അതായത് ഈ ടാഗ് വന്നതിന് ശേഷം മറയൂർ നിർമ്മിക്കുന്ന ആ ശർക്കരയ്ക്ക് മാത്രമേ മറയൂർ ശർക്കര എന്ന പേരിൽ വിപണനം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ നല്ല തണുപ്പത്ത് കുന്നുകയറി തുടങ്ങുകയാണ്. കാന്തല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ സ്ട്രോബെറി തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളുമാണ്. ഇപ്പോൾ ഡിസംബറിലാണ് ഞാൻ പോകുന്നത്, അപ്പോൾ സീസണല്ല. നമുക്ക് ജനുവരി പോയാൽ ആപ്പിളും സ്ട്രോബെറിയൊക്കെ വിളഞ്ഞിരിക്കുന്നത് കാണാം. ഈ പോകുന്ന വഴി തന്നെ ഈ ക്യാബേജ് തോട്ടങ്ങളും സ്ട്രോബെറി നട്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും. അവർ യൂക്കാലി മരങ്ങൾ വെട്ടിയെടുക്കുകയാണ് ഇവിടെ. ഈ യൂക്കാലി മരങ്ങളെല്ലാം അവർ വെട്ടിയെടുത്തത് പെരുമ്പാവൂരോട്ട് കൊണ്ടുപോവുകയാണ്. കുന്നുകയറി ഈ കാണുന്ന ഫാം ഹൗസിൻ്റെ ഫ്രണ്ടിൽ ചെന്നെത്തി. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്തു. നമ്മൾ അതിനകത്തോട്ട് കയറി ആ ചേട്ടത്തിക്ക് കൊടുത്തു. ഇവിടെ നിൽക്കുന്ന ചേട്ടത്തിയാണ് നമ്മുടെ എല്ലാം ഗൈഡായിട്ട് നിൽക്കുന്നത്. ഒരു 20 രൂപ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതിനകത്ത് ആപ്പിൾ ഓറഞ്ച് ചെടികളൊക്കെ ഉണ്ട്. വളരെ പെട്ടെന്ന് ഒരു ഓട്ടോ പ്രദർശനമാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് അവരെല്ലാം കാണിച്ച് പുറത്തിറക്കും. നമുക്ക് ഒരു പ്രാവശ്യം പുറത്തിറങ്ങിയപ്പോൾ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. ഫാം ഹൗസുകൾ കണ്ടതിന് ശേഷം നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയി. ഭ്രമര സിനിമയിൽ മോഹൻലാൽ ജീപ്പ് ഓടിച്ച് കിട്ടുന്ന ഒരു സീനാണിത്, ആ ഒരു ലൊക്കേഷനാണ്. സിനിമയിലെ ഈ ഏർമാടങ്ങൾ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
അപ്പോൾ ഇതെല്ലാം ആദിവാസികളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കുടിൽ കെട്ടിയാണ് ഇവരിവിടെ താമസിക്കുന്നത്. നോക്കിയപ്പോൾ ഒരു ചങ്ങാതി ഇറങ്ങി വന്നു, ഒരു 20 രൂപ ടിക്കറ്റ് കൊടുത്ത് ഇതിനകത്തോട്ട് കയറി. നമുക്ക് ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ നിന്നാൽ കാണുന്ന വെള്ളച്ചാട്ടമാണ് കാന്തല്ലൂർ വെള്ളച്ചാട്ടം. കാന്തല്ലൂർ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ കാന്തല്ലൂർ വ്യൂ പോയിന്റിൽ പോകണം. ഈ വ്യൂ പോയിന്റാണ് കാന്തല്ലൂർ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവ നടക്കാനും പ്രയാസമുള്ളവർ ഈ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു വെള്ളച്ചാട്ടമാണ് കാന്തല്ലൂർ വെള്ളച്ചാട്ടം. കാന്തല്ലൂർ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്.